നമസ്കാരം സുഹൃത്തുക്കളെ. ചേംബറുടെ വിശേഷങ്ങൾ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞതാണ്. കാണാത്തവർ തീർച്ചയായും വീഡിയോ കാണുന്നു. കാണാത്തവർക്കായി ചുരുക്കി ഒന്നുകൂടി പറയും. സമുദ്രനിരപ്പിൽ നിന്നും 2100 മീറ്റർ അഥവാ 6,890 അടി ഉയരത്തിലാണ് ചേംബർ മല സ്ഥിതി ചെയ്യുന്നത്. വയനാട്ടിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മലയാണ് ചേംബറ മല. 3.5 വർഷം മുൻപുണ്ടായ ഒരു തീപിടുത്തത്തെ തുടർന്ന് അടഞ്ഞു കിടക്കുകയായിരുന്നു ഇവിടം. ഒരു സിഗരറ്റ് കുറ്റിയിൽ നിന്നും തുടങ്ങിയ തീ ചേംബർമലയുടെ ഒരു നല്ല ഭാഗത്തെ തന്നെ നശിപ്പിച്ചു കളഞ്ഞിരുന്നു എന്ന് പറയപ്പെടുന്നു. ചേംബർമലയുടെ മുകളിലെ ഹൃദയ തടാകവും അവിടെ നിന്നുള്ള വയനാടിന്റെ മനോഹരമായ ദൃശ്യവുമാണ് സഞ്ചാരികളെ ചേംബറയിൽ എത്തിക്കുന്നത്. രാവിലെ 7 മണി മുതൽ 12 മണി വരെയാണ് പ്രവേശന സമയം. RT-PCR അല്ലെങ്കിൽ ഫസ്റ്റ് ഡോസ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. പ്രവേശന ഫീസ് 10 പേർ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് 750 രൂപയും 18% GST. 10 പുറമേ വരുന്ന ഓരോ വ്യക്തിക്കും 75 രൂപയും 18% GST. ക്യാമറ കയ്യിലുണ്ടെങ്കിൽ അതിന് 40 രൂപയും 18% GST അടക്കും. ഒരു ദിവസം 200 പേർക്ക് മാത്രമാണ് പ്രവേശനം. നമ്മുടെ കയ്യിൽ ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉണ്ടെങ്കിൽ അതിന് ഓരോന്നിനും 50 രൂപ അടച്ച് ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും സ്റ്റിക്കർ ചെയ്യേണ്ടതാണ്. ആ 50 രൂപ നമ്മൾ ട്രക്കിംഗ് കഴിഞ്ഞ് തിരികെ വരുമ്പോൾ തിരിച്ചു തരുന്നതുമാണ്. സിഗരറ്റ്, ലൈറ്റർ മുതലായ വസ്തുക്കളൊന്നും മുകളിലേക്ക് കടത്തിവിടില്ല. മാലിന്യ വിമുക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. ഇതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ കടുത്ത നടപടിയാണ് എടുത്തുവരുന്നത്. 3 മണിക്കൂറാണ് ട്രക്കിംഗ് സമയം. ഏകദേശം 2.5 കിലോമീറ്റർ മുകളിലേക്ക് നടക്കണം. ട്രക്കിങ്ങിന് പോകുമ്പോൾ കയ്യിൽ ഒരു ചെറിയ പാക്കറ്റ് ഉപ്പ് കരുതുന്നത് വളരെ നല്ലതായിരിക്കും. അട്ടയുടെ ശല്യത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം. ലൂസായ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. തുടർന്ന് വീഡിയോ കാണുക. രാവിലെ 7 മണിക്ക് തന്നെ സോസ്റ്റലിൽ നിന്നിറങ്ങി ടിക്കറ്റ് കൗണ്ടറിലെത്തി. അത്യാവശ്യം തിരക്കുണ്ട്. എല്ലാവരുടെയും സർട്ടിഫിക്കറ്റുകളുമായി കൗണ്ടറിലേക്ക് പോയി. ട്രക്കിങ്ങിന്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങളോട് ഫോറസ്റ്റ് ഓഫീസർ മിസ്റ്റർ രഞ്ജിത്ത് പങ്കുവയ്ക്കുന്നതായിരിക്കും. ജൈവവൈവിധ്യ പ്രധാന ഏരിയയാണ്, അതുകൊണ്ടാണ് നമ്മൾ 200 പേരൊക്കെ ചുരുക്കിയിട്ടുള്ളത്. പിന്നെ പറയുമ്പോഴത്തേക്ക് കാടാണ് എന്നുള്ളൊരു ബോധ്യത്തിൽ തന്നെ കാണാം. അതായത് ഇങ്ങോട്ടൊക്കെ പോകാനുള്ള ചെറിയ ചെറിയ വഴികളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഈ വനവിഭവങ്ങൾ ശേഖരിക്കാൻ വരുന്നവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഴിയുണ്ട്. അപ്പൊ അതിലോട്ട് അങ്ങ് പോകാനുള്ള അനുവാദമില്ല. അതായത് നമ്മളെ ഗൈഡുമാർ ഓരോ പോയിന്റിൽ നിൽപ്പുണ്ട്. അപ്പൊ അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കാം. ഇപ്പം കാണും. പിന്നെ ഈ വേണ്ട വഴി എന്ന് പറയുമ്പോൾ നമ്മൾ 3 വർഷമായിട്ട് തുറക്കാതെ ഇറക്കുന്നുണ്ട്. കുറച്ച് സ്ലിപ്പറിയാണ്, പിന്നെ സ്റ്റീപ്പായിട്ടുള്ള ഏരിയ ആണ് കുറെയൊക്കെ. അപ്പൊ അവിടെയൊക്കെ സൂക്ഷിച്ചു പോയാൽ നമുക്ക് തന്നെ കുറച്ചു. പിന്നെ ഈ നമ്മൾ പറയുന്നത് പ്രധാനമായിട്ടും കുറെ നോൺസൻ റെഗുലേഷൻസ് ഉണ്ട്. സാധാരണ നമ്മള് വനം ഏതൊരു ഇക്കോളജിക്കൽ സ്പോട്ടിൽ പോയാലും പ്രധാനമായിട്ട് പാലിക്കേണ്ട കുറെ കാര്യങ്ങൾ. മദ്യം കൊണ്ടുപോകാൻ പാടില്ല, പ്ലാസ്റ്റിക് അവിടെ നിക്ഷേപിക്കാൻ പാടില്ല, പിന്നെ അവിടെ എന്താണ് തീ വരുന്ന സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല, സ്മോക്കിങ് കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞു തന്നെ ചെയ്യേണ്ട കാര്യം. അത് കാണാൻ വരുന്നതാണ്. പല സ്ഥലങ്ങളിൽ എഴുതി വെക്കുന്നുണ്ട് ലീവ് ഫുട് പ്രിന്റ്സ് ഉള്ളി എന്ന് പറഞ്ഞിട്ട്. കാര്യം വേറൊന്നും നമ്മള് ഉപേക്ഷിച്ച് വരാൻ പാടില്ല. അത് കാരണം ആ പറയുന്ന സ്പോട്ടിന് ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ജീവികൾക്ക് സസ്യങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ചെമ്പറയെ സംബന്ധിച്ച് ഒരുപാട് വളരെ റയറായിട്ടുള്ള ഒരുപാട് സസ്യങ്ങളും കുറെ പക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുമ്പ് പീക്ക് വരെ നമുക്ക് ഇത് അലവഡായിരുന്നു. അത് ഒഴിവാക്കിയേണ്ട കാര്യം എന്ന് പറയുമ്പോൾ അതിന് മുകളില് ഒരു പക്ഷിയുണ്ട്, വഴിയായിട്ട് പോയി. അപ്പൊ അതിന്റെ പ്രജനനവും കാര്യങ്ങളൊക്കെ തടസ്സപ്പെടുന്ന രീതിയിലായിരുന്നു ഇങ്ങനെ ആൾക്കാർക്ക് ഇറങ്ങുന്നത് മൂലം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആ പീക്ക് പിന്നെ ഒഴിവാക്കിയിട്ട് ലേക്ക് വരെ നമ്മളാക്കി. ആ ലേക്കിന് ചുറ്റാകും ഈ പറഞ്ഞ ചുറ്റാകും ബാക്ക് സൈഡിലായിട്ട് നല്ല കാട് ഉണ്ട്, ചോലയാണ്. അതിലോട്ടൊന്നും അലവടല്ല, കാര്യം അവിടെയൊക്കെ മൃഗങ്ങളുണ്ടാവും, കുരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ നമ്മള് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതും കൂടി ഇതിപ്പോ നടക്കും. ടൈമിംഗ് സാർ, ടൈമിംഗ് നമ്മൾ പറയുന്നത് ഇവിടെ നിന്ന് നമ്മള് 7:30 to 12 മണിയാണ് നമ്മളെ ടിക്കറ്റ് ടൈം. ട്രക്കിങ്ങിന് ടിക്കറ്റ് കൊടുക്കുന്നത് 3 മണിവരെ വിസിറ്റിംഗ് നമ്മൾ അനുവദിക്കും. അത് 12 മണിക്ക് ശേഷം 12:01 വന്നു കഴിഞ്ഞാലും ടിക്കറ്റ് കൊടുക്കത്തില്ല.
നിർബന്ധമായിട്ടും. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് 3 മണിക്കൂറാണ് നമ്മുടെ ടൈം വരുന്നത്. 3 മണിക്കൂർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം കയറാനായിട്ട് 1 മണിക്കൂറോളം വേണം, തിരിച്ചിറങ്ങാൻ 1 മണിക്കൂർ, നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് 1 മണിക്കൂർ, അങ്ങനെ 3 മണിക്കൂർ നമ്മൾ പറയുന്നത്. പിന്നെ അത്യാവശ്യം ആരോഗ്യമുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ 3/4 മണിക്കൂറിന് സുഖമായിട്ട് കയറും. ദൂരം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് ഗേറ്റ് തൊട്ടാണെങ്കിൽ 2.5 കിലോമീറ്റർ ആണ് പറയുന്നത്. ഗേറ്റ് ടു ടവർ 1/2 കിലോമീറ്റർ ഉണ്ട്, അവിടെ നിന്ന് 2 കിലോമീറ്റർ ഉണ്ട്. ഇവിടെയാണ് നമ്മള് കുളത്തിലേക്ക് അല്ലെങ്കിൽ 2 താഴേക്ക് 2, അങ്ങനെ മൊത്തം 4 കിലോമീറ്റർ പ്ലസ് ഈ പറയുന്ന 1 കിലോമീറ്റർ, 5 കിലോമീറ്റർ നമുക്ക് നടക്കും. പൂർണ്ണമായിട്ട് കാൽനട തന്നെയാണ് ട്രക്കിംഗ് പോയിന്റ്, നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ മുകളിൽ വരെ കാൽനടയായിട്ട് തന്നെ. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടുന്നാണോ? ഇവിടെ നല്ല ഇവിടെ മോളില് ഇവിടെ നിന്നൊരു 2 കിലോമീറ്റർ മുകളിൽ നമുക്ക് വണ്ടി ഉണ്ട്. അവിടെ നിങ്ങൾ റോഡിലോ പുറത്തോക്കെ പാർക്ക്, അവിടെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്, വനംവകുപ്പിന്റെ അല്ല, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, റോഡിലിടാം. റോഡിലിടുമ്പോഴത്തേക്കും ബാക്കിയുള്ള വണ്ടി ബുദ്ധിമുട്ടില്ലാതെ രീതിയിലിടുക. അങ്ങനെ പോയി കഴിഞ്ഞാല് അവിടെ നിന്ന് പിന്നെ നമുക്കൊരു ഗേറ്റ് ഉണ്ട്, ഗേറ്റ് നമ്മുടെ സ്റ്റാഫ് ഉണ്ടാവും, 2 പേരുണ്ടാവും, തിരക്കുള്ളവരും 2 പേരുണ്ടാവും, അല്ലെങ്കിൽ ഒരാള്. അവിടെ വെച്ച് നിങ്ങളെ ഈ ടിക്കറ്റ് ചെക്ക് ചെയ്യും, അവിടെ നിന്നാണ് നിങ്ങൾ ഉള്ളിലോട്ട് വരുന്നത്. പിന്നെ പോയി നിൽക്കുന്നത് ടവറില്, ഫാസ്റ്റ് ടവർ സ്റ്റാഫ് നിൽക്കുന്നതാണ്, അവിടെ ആളുണ്ടാവും. അതൊക്കെ വിസിറ്റിംഗ് നമ്മൾ അലോ ചെയ്തിട്ടുള്ള ആ ടവർ വരെയാണ്, അതിന് മുകളിലോട്ട് വിസിറ്റിങ്ങിന് പോകാൻ പറ്റില്ല. പിന്നെ അവിടെ നിന്നാണ് ബാക്കി നിങ്ങൾ മുകളിലോട്ട് കയറുന്നത്. അവിടെ നിന്നാണ് ട്രക്കിംഗ് പോയി തുടങ്ങും. അവിടെ നിന്ന് മുകളിലോട്ട് മുകളിലോട്ട് 1.5 കിലോമീറ്ററോളം ചോലയാണ്, അവിടെ ഇൻസൈഡിലുള്ള എല്ലാത്തരം മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇടയാണെങ്കിൽ മൃഗങ്ങളൊക്കെ അവിടെ സൈഡിലൂടെയൊക്കെ വന്നിരിക്കും, ചിലപ്പോൾ കാണാൻ വേണ്ടി കയറിപ്പോയിട്ട് അത് ബുദ്ധിമുട്ടാണ്. അതിനുശേഷമാണ് നമ്മൾ പുൽമേട്, പുൽമേടാണ് മെയിനായിട്ട് ചെമ്പേരെ ഏറ്റവും വലിയ പ്രത്യേകത. മേപ്പാടി ടൗൺ അല്ലെങ്കിൽ നമ്മുടെ വയനാട് തന്നെ പ്രധാനമായിട്ടും വെള്ളം സപ്ലൈ ചെയ്യുന്ന ഇവിടെ തന്നെയാണ് ഈ താഴെ. വയനാടും അതിന്റെ താഴെയുള്ള കോഴിക്കോട് ജില്ല തൊട്ടപ്പുറത്ത് വരുന്ന മലയാണ് ഇളമ്പലേരി മല എന്ന് പറയുന്നത്. ഇളമ്പലേരി മല എന്നാണ് ചാലിയാർ ഉത്ഭവിക്കുന്നത്. ചാലിയാറാണ് താഴെ കോഴിക്കോട് ജില്ലയിലേക്ക് ആവശ്യമുള്ള വെള്ളം. ചെമ്പറ ഉടൻ തുറക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നത്, ഇപ്പോൾ ഇതാ നമ്മൾ വീണ്ടും ചെമ്പറയിലെത്തി. ചെമ്പറയുടെ കൊടുമുടി താണ്ടാൻ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ ഒപ്പം 11 പേരാണെന്നുള്ളത് ഓരോരുത്തരായി നമുക്ക് പരിചയപ്പെടാം. ഐശ്വര്യ ട്രിവാൻഡ്രം, നസീബ ട്രിവാൻഡ്രം, ആൻഡോ നിലമ്പൂർ, അഖിലേഷ് നിലമ്പൂർ, ജിജോ നിലമ്പൂർ, ജിൻസ നിലമ്പൂർ, സ്വപ്നിൽ മുംബൈ, അശ്വേ തലശ്ശേരി. പകുതിയോളം കയറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം എനിക്ക് ആരോഗ്യമില്ലാത്തതായിരിക്കും മൃഗമായിരുന്നു. 3/4 കിലോമീറ്ററിന് മുകളിലേക്ക് കയറണമെന്നാണ് പറയുന്നത്. നമുക്ക് 3/4 കിലോമീറ്ററിന് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഹാർട്ടിലേക്ക് കാണാൻ പറ്റുന്നതാണ് പറയുന്നത്.
വീട്ടുകാർക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചേംബറ പീക്ക് മുഴുവൻ കയറി അവിടെ ഉള്ള ഹാട്ടിലേക്ക് എല്ലാം നമ്മൾ കണ്ടു. നല്ല സന്തോഷമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ പറഞ്ഞ പോലെ നല്ല ക്ഷീണമുണ്ട്, നല്ല അത്യാവശ്യം നല്ല ട്രക്കുണ്ട്. എന്നാലും അതുപോലെ കയറി കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ് ഉറപ്പായിട്ടും. നമുക്ക് പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വന്ന് ഇവിടെ കാണുക. Is it video? Yeah.